ഈ വീടാട്ടോ അസുഖ വീട്. ഹായ് ഹലോ എല്ലാവർക്കും പൈനാപ്പിൾ കപ്പിളിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ കപ്പിളിൻ്റെ മദ്രാസി ടാക്കീസ് എന്ന് പറഞ്ഞ ആ ഒരു സീരീസ് ഇന്ന് പോകുന്നത് നമ്മുടെ തൊടുപുഴ തന്നെ. തൊടുപുഴയ്ക്ക് തൊട്ടടുത്ത് തന്നെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കാണ്. ലൊക്കേഷൻ്റെ പേര് പറഞ്ഞു വെള്ളിമുങ്ങ. അതുപോലെ തന്നെ അനുഗ്രീതന ആന്റിനാണ്, നമ്മൾ ഇറങ്ങിയിട്ടില്ല. അപ്പൊ ഇതൊക്കെ എടുത്ത് വീട്ടിലേക്കാണ് പോകുന്നത്. അതിനകത്ത് വെള്ളിമുങ്ങയുടെ നമ്മൾ കാണിച്ചു തരാൻ പോകുന്ന നാല് ലൊക്കേഷൻസ് ആണ് അല്ലെ? നമ്മുടെ ഒരൊറ്റ ലൊക്കേഷൻ, അത് നമുക്ക് അറിയാൻ പാടില്ല, ഇറങ്ങാത്ത പടാണ്. പക്ഷെ നിലവിൽ ആ പാട്ടിലെ സീനകത്ത് തന്നെ നമുക്ക് മനസ്സിലാകാം, മെയിൻ ആയിട്ട് മെയിൻ വീട് ആ വീട് തന്നെയാണ്. ആ വീട് നമ്മൾ കാണിക്കാൻ പോകുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഓം ശാന്തി ഓശാന, അങ്ങനെ ഒത്തിരി സിനിമകളിലെ ലൊക്കേഷനാണ് കാണിക്കാൻ പോകുന്നത്. പിന്നെ നമ്മുടെ ആസിഫിലൊക്കെ, അപ്പൊ ആസിഫിക്കയുടെ വീടും നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം അല്ലേ? ഇത് നമ്മുടെ തൊടുപുഴ മങ്ങാട്ട് പോലെ ആട്ടോ. ഇവിടെ നിന്ന് നമുക്ക് 10 കിലോമീറ്റർ കിടന്തേശം നമ്മുടെ വെള്ളിയാമറ്റം പോകുന്ന വഴിയില്ലേ, ആ വഴിക്കാണ് നമുക്ക് പോകേണ്ടത്. ഇത് നമ്മുടെ തൊടുപുഴ ടൗണിലേക്ക് തിരിയണേ. പിന്നെ മുതലക്കുടം പോണ റോഡിലെ അവിടുത്തെ സർക്കിളാണ് മങ്ങാട്ട് പോലെ. ഇവിടെ നിന്ന് നമുക്ക് കാരിക്കോട് വഴി കിളന്തേശത്തേക്ക് പോവാം. ഇച്ചേരി കാണുന്ന ആട്ടോ നമ്മുടെ ഇടുക്കിയിലെ നമ്മുടെ തൊടുപുഴത്തെ ജില്ലാ ആശുപത്രി, കാരിക്കോട് സർക്കാർ ആശുപത്രി. ഈ വഴിക്ക് മുകളിലേക്ക് കയറി പോണം. വഴി കഴിഞ്ഞു പോയിപ്പോണ വഴി കാണിച്ചേ. ഈ നേരെ കാണണ, നമ്മള് കഴിഞ്ഞ ദിവസം പോയില്ലേ ഈ റോഡിന്റെ ഈ റൈറ്റ് സൈഡില്? ഇപ്പൊ കാണിക്കാവേ. ഈ കാണുന്ന വീടാണ് നമ്മുടെ വെള്ളിമുങ്ങയിലെ സിദ്ദിഖിന്റെ വീട്. നമുക്ക് തിരിച്ചു വരുമ്പോ കാണാം കേട്ടോ. സിദ്ദിഖിന്റെ വീടായിട്ട് കാണിക്കുന്നില്ലേ? അന്ന് ഇതിനകത്ത് വ്യത്യാസം ഉണ്ടോ? അന്ന് ഇവിടെ പൈനാപ്പിൾ നട്ടേക്കുമായിരുന്നു ആ തോട്ടം മുഴുവൻ. ഇപ്പൊ അതിനകത്ത് റബ്ബറായി, അതുകൊണ്ടത് മനസ്സിലാവാതെ. നമുക്ക് മാമച്ചന്റെ വീട്ടിലേക്ക് പോയേക്കാം. മാമച്ചന്റെ വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. ഇതാട്ടോ നമ്മുടെ കലയന്താനി ടൗണ്. ഇവിടെ നിന്ന് താഴെ കാണുന്ന റൈറ്റില്ലേ, ആ റൈറ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ എണ്ണപ്പന തോട്ടം, നമ്മുടെ മേരിക്കൊരു കുഞ്ഞാട്, അതിന്റെ മെയിൻ ലൊക്കേഷൻ ആയിട്ടുള്ള, നമ്മൾ അടുത്തൊരു വീഡിയോ കാണിച്ചു തരാവേ, ആ ലൊക്കേഷൻ നമുക്ക് കാണാം. പിന്നെ ഇപ്പൊ നമ്മൾ നേരെ പോകുന്നത് ഇളന്തേശം വഴിക്കേ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കലയന്താനിയിലെ എണ്ണപ്പന തോട്ടത്തില് ഒത്തിരി സിനിമകളിലെ ജനപ്രിയൻ, നമ്മുടെ ജയസൂര്യയുടെ ജനപ്രിയന്റെ ഷൂട്ടിങ്ങിന്റെ അവസാനത്തെ സീനുകൾ, അവരാ നടന്നു വരുന്ന സീനുകൾ, പിന്നെ മേരിക്കൊരു കുഞ്ഞാടിന്റെ മനസ്സിലായി നിനക്ക്, നമ്മുടെ ആ ഫുള്ള് അവരുടെ ആ ഒരു സിറ്റി ആയിട്ട് കാണിക്കില്ലേ, അത് ഫുള്ള്. ഇത് കണ്ട നമ്മുടെ കലയന്താനി ടൗൺ ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഈ റൈറ്റ് സൈഡ് കാണുന്ന ഈ മുസ്ലിം ചർച്ച് ഉണ്ട് കേട്ടോ, പള്ളി ഉണ്ടല്ലോ. ഈ പള്ളിയാണ് നമ്മുടെ കൊന്താലം പള്ളി, ഒരു ഫേമസ് പള്ളി കേട്ടോ. ഒത്തിരി തീർത്ഥാടനമെല്ലാം വരുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ നമ്മുടെ മാമച്ചന്റെ വീട്ടിലേക്ക്. കുഞ്ഞു ഈ വഴിക്ക് ആദ്യമായിട്ടല്ലോ തന്നെ. മാമച്ച പൈസ വേണ്ട, നീ വെച്ചോ. നാളല്ലേ വെള്ളി വെള്ളിട്ട് നടന്നോളും. വലി വലി എന്റെ അപ്പനെ കുറെ വലിപ്പിച്ചല്ലേ. മക്കളെ, അപ്പൊ ഞങ്ങള് നമ്മുടെ മാമച്ചന്റെ വീട്ടിലെത്തി കേട്ടോ. മാമച്ചൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളിമുങ്ങയിലെ മാമച്ചൻ. വെള്ളിമുങ്ങയിലെ മാമച്ചന്റെ വീട് ഇതേ കാണുന്ന. അപ്പൊ അതിനോട് ചേർന്ന് തന്നെ മാമച്ചന്റെ പാപ്പന്റെ വീട്. ആ രണ്ട് വീടും സെയിം ലൊക്കേഷനിൽ തന്നെയായിരുന്നു കേട്ടോ. അത് അതേപോലെ തന്നെ ചേട്ടന്റെ അനിയന്റെയും വീട് തന്നെയാട്ടോ. അതാ ശരിക്കും അത് തറവാടും അവരുടെ ചേട്ടൻ പണി തന്നെ പുതിയ വീടുമാണത്. അപ്പോ ഇത് നമ്മുടെ മാമച്ചന്റെ വീട് മാത്രല്ല അല്ലേ, നമ്മുടെ അനുഗ്രഹീതൻ ആന്റണി എന്ന് പറഞ്ഞ പുതിയ സിനിമ ഇറങ്ങിയിട്ടില്ല, സണ്ണി വേണ്ടിയാണ്. അപ്പൊ അതിന്റെ മെയിൻ ലൊക്കേഷൻ ആയിട്ടുള്ള വീടാണിത്. അതുപോലെ തന്നെ അള്ളു രാമചന്ദ്രൻ, നമസ്തെ കേരളം ബിയോ, അള്ളു രാമചന്ദ്രനകത്ത് ഒരു പാട്ട് സീൻ, ആ കല്യാണത്തിന്റെ പാട്ട് സീൻ കാണിക്കുന്ന മുഴുവൻ ഇവിടെയാണ്. പിന്നെ അങ്ങനെ ഒത്തിരി സിനിമകൾക്ക്, പിന്നെ ഇതിനകത്ത് ഒത്തിരി നമ്മുടെ ആൽബം സോങ്ങുകളെല്ലാം എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഓണത്തിന്റെ റിലേറ്റഡ് ആയിട്ട് ഒരു ആൽബം സോങ് എല്ലാം ഇതിനകത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഈ വീട്ടിലെ കാഴ്ചകൾ കാണാം. അതുപോലെ തന്നെ നമ്മുടെ പാപ്പന്റെ പാപ്പന്റെ വീട്ടിലെ പാച്ചന്റെ പാപ്പൻ ആ വീട്ടിലെ കാഴ്ചകൾ കാണാം. അപ്പൊ അതെ, നമ്മൾ കറക്റ്റ് ഫ്രണ്ടിലെത്തിയേക്കാണ്. ഏറ്റവും ഇവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇവിടെ കാറ് നിർത്തിയിട്ട് കെ പി സി ലത ചേച്ചി മാമച്ചനോട് ഉപദേശിക്കുകയാണ്, നീ കട്ടോ എന്നാലും
ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ കക്കണം എന്ന് പറയുന്ന ആ ലൊക്കേഷൻ കറക്റ്റ് ഇവിടെയല്ലേ? ഇപ്പോഴത്തെ കാലത്ത് രാഷ്ട്രീയക്കാരോട് എല്ലാ വീട്ടുകാരും പറഞ്ഞു കൊടുക്കണ്ടേ, കക്കുമോര് കട്ടാലും നാട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ കേൾക്കണം. അത് തന്നെയാണ് ആ സിനിമയിലൂടെ ഉദ്ദേശിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയേക്കാം. അപ്പോൾ ഇതാട്ടോ നമ്മുടെ തൊടുപുഴത്തെ അടുത്ത സിനിമാ വീട്. വോയിസ് ക്ലിയർ ആവില്ല, വോയിസ് ക്ലിയർ ആവില്ലാത്തതിൻ്റെ കാര്യം ഇവിടെ കൂട്ടിൽ മൂന്നെണ്ണ കിടക്കണം, അല്ല മൂന്നെണ്ണല്ല രണ്ടുപേര് കിടക്കുകയാണ്. നമ്മൾ വരത്തന്നെ ലൊക്കേഷനിൽ പോയപ്പോൾ എന്ത് ശാന്തനായിരുന്നു അല്ലേ, അവിടെ ആരെയും കാണാണ്ട് കിടക്കുമായിരുന്നു. പക്ഷേ ഇവിടെ ഞങ്ങൾ ഭയങ്കരമായിട്ട് ശല്യം ചെയ്യണം. അപ്പോൾ ഇതാണ് വീട്. വീടിൻ്റെ നമുക്ക് കുറച്ച് ഭാഗങ്ങളെല്ലാം കാണിച്ചു തരാം. ഇവിടെ ഇരുന്ന് റോസാപ്പൂ അല്ലേ, അപ്പൊ മാമച്ചൻ പറയുന്നുണ്ട് പിന്നൊരു സീനില്ല. പക്ഷെ അതിങ്ങനെ നോക്കുമ്പോ തൊട്ടടുത്തായിട്ട് കാണുന്ന രീതിയിലായിരുന്നു. അന്ന് സിനിമയ്ക്ക് ഇരുന്ന ആ റോസാപ്പൂവിന്റെ ഒരു തൈ കൂടി ഉണ്ട് കേട്ടോ. പാച്ചൻ പറിച്ചു കളഞ്ഞോണ്ടാന്ന് തോന്നു ഫുള്ള് പോയി. ഇതേ കാണുന്ന പാപ്പന്റെ വീടിന്റെ മുറ്റത്തിരുന്ന പുള്ളിക്കാരി ആ പെണ്ണ് എന്നെ ഇതേ കാണുന്ന പാപ്പന്റെ വീടിന്റെ മുറ്റത്ത് നിന്നാന്നല്ല മുടി ഇതേ കാണുന്ന പാപ്പന്റെ വീടിന്റെ മുറ്റത്ത് നിന്ന് മുറ്റടിക്കുമ്പോഴായിരുന്നു നമ്മുടെ പാച്ചൻ അല്ലേ ഇവിടെ ഇരുന്ന് പോരെ പരിപാടി. പിന്നെ ഇവിടെ നിന്ന് ഇവിടെ നിന്നാണ് പാമ്പ് കറി കേൾക്കുന്നത്. പാമ്പ് കടിച്ചപ്പോൾ പാമ്പാന്നും പറഞ്ഞുകൊണ്ട് പുള്ളി എടുത്തുകൊണ്ട് പോകുന്ന സീനല്ല, അങ്ങനെയാണ് തൊട്ടടുത്ത് തന്നെയാട്ടോ മാമച്ചൻ്റെയും പാപ്പൻ്റെയും വീട്. ഈ അനുഗ്രീതൻ ആനണി നമ്മുടെ സണ്ണിവേൻ്റെ സിനിമയുടെ മെയിൻ അപ്പോൾ നമുക്ക് സിനിമ കണ്ടിട്ടില്ലാത്തതുകൊണ്ടും ഇറങ്ങാത്തതുകൊണ്ടും നമുക്ക് അറിയാൻ പാടില്ല. ഇതിനകത്ത് 15 ദിവസത്തിന് മേലെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. മാമച്ചൻ തിരുവനന്തപുരം പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും പിള്ളേരെല്ലാം ഓടി വന്നിട്ട് പെങ്ങടെ അലച്ച അനിയൻ്റെ പിള്ളേർ ഓടി വന്നു കഴിയുമ്പോൾ മിഠായി ഉണ്ടോ എന്ന് വെച്ചിട്ട് പിള്ളേരെല്ലാം പോണതും കെ പി സി ലളിത ചേച്ചി അവിടെ നിൽക്കുന്ന സീനെല്ലാം ഈ തൊഴുത്തിട്ട് കേട്ടോ. ആകെ ഇവിടെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റബ്ബർ, ഇത് ഫുള്ള് റബ്ബറായിരുന്നു. അതിപ്പോൾ ഫുള്ള് പൈനാപ്പിൾ നട്ടു. പക്ഷേ ഏറ്റവും ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് തൊടുപുഴയാണ്. പക്ഷേ തൊടു ടൗണിലെ മെയിൻ റോഡിൻ്റെ സൈഡിലാണ്. പക്ഷേ ടൗണല്ല, ടൗണിൽ നിന്ന് വെറും 10 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വടക്കൻ കേരളത്തിന് നമ്മുടെ മലബാർ ഏരിയയിൽ കണ്ണൂർ കാസർഗോഡ് അവിടെയുള്ള ഒരു കുടിയേറ്റ മലപ്രദേശം അങ്ങനെയാണ് പറയുന്നത് കാണിക്കുകയും ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മുടെ ടൗണറ്റായിട്ട് ചുറ്റി വരുന്നതാണ് ഉപ്പുകുന്ന് ഭാഗത്ത്. എല്ലാം ഈ തൊടുവ തന്നെയാണ് നമുക്ക് ആ ഉപ്പുകുന്ന് ഭാഗത്തെ ആ ടൗൺ ഏരിയകൾ, മാമച്ചൻ്റെ ആ ഒരു ഫ്ലെക്സ് എല്ലാം വെക്കുന്ന ഏരിയ, ആ ചായക്കട അതെല്ലാം നിൽക്കുന്ന സ്ഥലം നമുക്ക് അടുത്തൊരു വീഡിയോ കാണിച്ചു തരാം. ഇനി നമുക്ക് ഇനി പോകാനുള്ളത് നമുക്ക് സിദ്ദിഖിൻ്റെ വെള്ളിമുങ്ങയിലെ സിദ്ദിഖിൻ്റെ വീടും പിന്നെ തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞ് കാണിക്കുന്ന പാർട്ടി ഓഫീസിലേക്കും, അതും തൊടുവ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളെല്ലാം കാണാം. ഏ നമ്മുടെ പറയിൽ പാപ്പൻ്റെ വീട്. പിന്നെ നമുക്ക് ഇനി പാപ്പൻ്റെ വീട്ടിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇതാണോ പാപ്പൻ്റെ വീട്? പാപ്പൻ്റെ വീടിൻ്റെ മുമ്പിലത്തെ സിറ്റൗട്ട് കാര്യങ്ങളാണ് കാണിക്കുന്നുണ്ടാവൾ. ആ വീട് വേറെ സിനിമയ്ക്കൊന്നും വന്നിട്ടില്ല കേട്ടോ. അത് ഇങ്ങനെ രണ്ട് റിലേഷനായിട്ടുള്ള ഒരു ക്യാരക്ടർ, അതുകൊണ്ട് തന്നെ അത് എടുത്തുള്ളൂ. പിന്നെ പാപ്പന് ഇച്ചിരി ധനികനായിരുന്നു സിനിമയ്ക്കകത്ത്. മാമച്ചൻ്റെ അപ്പനെ പറ്റിച്ചുകൊണ്ട് പൈസ കെട്ടുകൊണ്ട് പോയും. അതുകൊണ്ട് ദേഷ്യത്തിനോട് പാച്ചനോട് വൈരാഗ്യം തീർത്തോളാനും പറയുന്നൊരു സീനുണ്ട്. അങ്ങനെയൊക്കെയായിരുന്നു അല്ലേ അന്ന് ഈ വീട് പണിത സമയമായിരുന്നു. കറക്റ്റ് അന്ന് ഈ തെങ്ങൊന്നും ഇല്ലായിരുന്നു ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. വീട് തമ്മിൽ തെങ്ങ് വളർന്നുകൊണ്ട് ഒരു തടസ്സം ഉണ്ട് നോട്ടത്തിനകത്ത് അല്ലേ. അപ്പൊ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇനി നമുക്ക് അടുത്ത രണ്ട് ലൊക്കേഷൻ ഈ തിരിച്ചു പോകുന്ന വഴിക്ക് തന്നെയാണ് അല്ലേ പോയേക്കാം. അപ്പൊ ഈ വീട്ടുകാരോട് ഞങ്ങള് വീഡിയോ എടുക്കാൻ തന്ന അവസരത്തിൽ നന്ദി പറഞ്ഞ് ഞങ്ങൾ പോവാട്ടോ. കാര്യം ഇതും നമ്മുടെ ഒരു സുഹൃത്ത് വഴി പരിചയപ്പെട്ടിട്ട് ഇവിടുത്തെ പയ്യൻ റെഡിയാക്കി തന്ന കേട്ടോ എടുത്തോളാൻ പറഞ്ഞു. ഈ കാണുന്നതാണ് നമ്മുടെ സിദ്ദിഖിൻ്റെ വീടായിട്ട് കാണിക്കുന്നത് കേട്ടോ. നായികയുടെ വീട് അല്ലേ. അന്നിവിടെ ഫുള്ള് പൈനാപ്പിളായിരുന്നു ഈ തോട്ടം മുഴുവൻ, ഈ മല മുഴുവനായിട്ട് പൈനാപ്പിളായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഒത്തിരി സിനിമയ്ക്കകത്തുണ്ട് ഈ സിനിമ.
നമ്മുടെ ഓം ശാന്തി ഓശോനയ്ക്കകത്ത്. അപ്പോൾ നമ്മുടെ വെള്ളിമൂങ്ങയിലെ നായികയുടെ വീട്, നമ്മുടെ സിദ്ദിഖിൻ്റെ വീട് അല്ലേ. ഇവിടെ വന്ന് പെണ്ണ് കാണാൻ വേണ്ടി വന്നിട്ടാണ് അവർ ലഡുവിന് ഏറും കൊണ്ടിട്ട് ഇറങ്ങിപ്പോകുന്നത്. മാത്രല്ല കേട്ടോ, നമ്മുടെ വില്ലാളി വീരൻ എന്ന് പറഞ്ഞ സിനിമയിലെ ദിലീപിന്റെ വീടായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഓശാന്തി ഓശാനില്ലേ, അതിനകത്ത് അവരുടെ കൂട്ടുകാരുടെ വീടായിട്ട് കാണിക്കുന്നു ഈ വീട് തന്നെയാട്ടോ. പാസിംഗ് സീനായിട്ട് കാണിക്കുന്നു ആ പാട്ടിനകത്ത് കാണിക്കുന്നത്. ആ ഓംശാന്തി ഓശാനക്കകത്ത് ആ പാട്ട് സീനകത്ത് മാത്രമേ ഉള്ളൂ, പക്ഷെ വില്ലാളി വീരനകത്ത് ഇതിനകത്തൊരു കുറച്ച് അധികം കാണിക്കുന്നുണ്ട് ദിലീപിന്റെ വീടായിട്ടായിട്ട്. അപ്പോൾ ഇതാണ് കാഴ്ചകൾ. പക്ഷെ നമ്മുടെ വെള്ളിമൂങ്ങയുടെ ഇത് കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഡൗട്ട് തോന്നും ഇത് തന്നെയായിരുന്നു വീടെന്ന്. ഓംശാന്തി ഓശാനയും വെള്ളിമൂങ്ങയും ഷൂട്ട് ചെയ്ത സമയത്ത് ഈ റബ്ബർ ഇത്രയില്ല, റബ്ബർ തന്നെ ഇല്ല, റബ്ബർ തയ്യായിരുന്നു. ഈ ഒരു കുന്നും നിറച്ച ഒരു എസ്റ്റേറ്റാണ്, അവിടെ നിറച്ച് പൈനാപ്പിളായിരുന്നു. അപ്പോൾ അതിനകത്ത് ആ പാട്ട് സീനകത്ത് ഒരു ഏരിയൽ വ്യൂ എല്ലാം കാണിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ലൊക്കേഷൻ, രണ്ടാമത്തെ ലൊക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല, മൂന്നാമത്തെ വീട് വെള്ളിമൂങ്ങയുടെ. അപ്പോൾ നമുക്കിനി തിരുവനന്തപുരം പോയി കാണണം, തൊടുപുഴയുള്ള തിരുവനന്തപുരം. ഇത് നമ്മുടെ മെയിൻ റോഡ്, നമ്മളിപ്പോൾ അങ്ങോട്ട് പോയില്ലേ, പന്നിമറ്റം പോകുന്ന വഴിക്ക് തന്നെ, കലയന്താനി അല്ലെങ്കിൽ നമ്മുടെ ഇളംദേശം പോകുന്ന വഴിക്ക് തന്നെ വളവി കാണുന്ന, ഇടവെട്ടി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ കാണുന്ന സ്ഥലത്തുള്ള കേട്ടോ ഈ വീട്. ഇതൊരു എസ്റ്റേറ്റ് ഹൗസാണിത്. അപ്പൊ നമ്മള് ഈ വെള്ളിമൂങ്ങയുടെ ലൊക്കേഷൻ കാണിച്ചോണ്ടിരിക്കുന്നതിന്റെ കൂടെ വേറൊരു വീട് കാണിക്കാൻ പോകും. ആറ് വീടാ കാണിക്കാൻ പോകുന്നത്. കാര്യമുണ്ടല്ലോ, നമ്മുടെ ചെറിയ വ്യൂവേഴ്സിന്റെ ഉള്ളിൽ നിന്ന് വന്ന ചെറിയ കമന്റുകളിൽ കൂടുതൽ വന്നേക്കാണ് നമ്മുടെ ആസിഫിക്കയുടെ വീട് കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആസിഫിക്കയുടെ വീട് ഏറ്റവും ആദ്യം തന്നെ കാണിക്കണമെന്ന് ആഗ്രഹിച്ചായിരുന്നു. പക്ഷെ എന്നാന്ന് വെച്ചാൽ ആസിഫിക്ക ഇവിടെയല്ല താമസിക്കുന്നത്, വീട് ഇവിടെയാണെങ്കിലും എറണാകുളത്ത് ഫ്ലാറ്റിൽ എറണാകുളത്തും കണ്ടാ താമസിക്കുന്നത്. ഇവിടെ വരുന്ന ഒരു ദിവസം പോയി കാണിപ്പിക്കാലോ എന്ന് ഓർത്തോണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അത് ഇനി എന്ത് നടക്കും എന്നറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഇപ്പൊ നമുക്ക് കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ മങ്ങാട്ടുപോല ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്ത് തന്നെയാട്ടോ വീട്, കാരിക്കോട്. അവിടെ നിന്ന് തന്നെ റൈറ്റിലിരിക്കണം. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. മങ്ങാട്ടുപോലെ കാരിക്കോട് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് തിരിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടപ്ലാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ വീടാട്ടോ നമ്മുടെ ആസിഫിക്കയുടെ തറവാട് വീട്. ഇപ്പൊ ആസിഫിക്ക ഇവിടെ നിലവിലില്ല കേട്ടോ, എറണാകുളത്താണ്. ഇപ്പൊ നമുക്ക് ഇനി ഒരിക്കൽ ആസിഫിക്ക ഉള്ളപ്പോ ഇവിടെ വരാം. കാര്യം ഇതിൻ്റെ അടുത്ത വീടിൻ്റെ ഉള്ള ഒരാളായിട്ട് നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം വഴി ആസിഫിക്കാൻ എങ്ങനെയെങ്കിലും മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് വെള്ളിമുങ്ങയുടെ ലൊക്കേഷനിലേക്ക് തന്നെ പോയേക്കാം. തൊടുപുഴ ബെങ്ങല്ലൂർ ജംഗ്ഷൻ, ഇവിടെ നിന്ന് റൈറ്റ് നമുക്ക് കുമാരമംഗലം പോകേണ്ടത്. കുമാരമംഗലത്താണ് നമ്മുടെ ഈ പറഞ്ഞ പാർട്ടി ഓഫീസായിട്ട് കാണിക്കുന്ന ലൊക്കേഷനുള്ളത്. ഇതായിട്ട് നമ്മുടെ കുമാരമംഗലം എന്ന് പറഞ്ഞ സ്ഥലം തൊടുപുഴയ്ക്ക് തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടെയാണ് നമ്മുടെ പാർട്ടി ഓഫീസ്. യൂണിയൻ ബാങ്കിന്റെ പറയില്ലാന്നല്ലേ പറഞ്ഞത്, ഞങ്ങള് തെറ്റിപ്പോയി. ഇത് ഇനി അവിടെ പോയി കറങ്ങി വേണം കേട്ടോ. യൂണിയൻ ബാങ്കിന്റെ തൊട്ട് പുറകിലായിട്ട് തന്നെ. ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം ടൗണിൽ കൂടെ വണ്ടി ഓടിക്കുവാണ്, നമ്മുടെ നിയമസഭയുടെ ഫ്രണ്ടിൽ കൂടെയും അങ്ങനത്തെ ഓട്ടോറിക്ഷയ്ക്കകത്ത് വരുന്ന സീൻ കാണിച്ചിട്ട് ആ ഓട്ടോറിക്ഷ വന്ന് കയറുന്നതായിട്ട് കാണിക്കുന്നതാണ് നമ്മുടെ ഈ കുമാരമംഗലം ഈ പാർട്ടി ഓഫീസിലേക്ക്. അവിടെ ആ തിരുവനന്തപുരത്തെ പാസിംഗ് സീൻ മാത്രമേ എടുത്തിട്ടുള്ളൂ, അതുപോലെ തന്നെ ഡൽഹിയിലും. ബാക്കി മുഴുവൻ വെള്ളിമൂങ്ങ എടുത്തത് ഈ തൊടുപുഴ ടൗണിൽ തന്നെയാണ് കേട്ടോ. ഇത് NSS കരയോഗം കുമാരമംഗലം, ആ ഒരു ബിൽഡിംഗ് ആണ് നമ്മുടെ പാർട്ടി ഓഫീസായിട്ട് കാണിച്ചത്. ഇതാണ് നമ്മുടെ തിരുവനന്തപുരം തലസ്ഥാനത്തുള്ള അവരുടെ മാമച്ചൻ്റെ പാർട്ടി ഓഫീസ്. ഇതാണോ എന്ന് എനിക്ക് ഡൗട്ട് തോന്നുന്നു കേട്ടോ, പറഞ്ഞിട്ട് കാര്യമില്ല. 2014 ഇറങ്ങിയ പടമാണ്. അതിനുശേഷം അന്ന് ഈ ബിൽഡിംഗ് ഇല്ലായിരുന്നു, ഇതേ ബിൽഡിംഗ് ഉണ്ടായിരുന്നു അന്ന്. അന്ന് ആ ബിൽഡിങ്ങിൻ്റെ ടോപ്പ് കാണിക്കുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഓട്ടോറിക്ഷ ഇങ്ങനെ ഇറങ്ങി വന്ന് ഇവിടെ നിർത്തി കഴിയുമ്പോൾ പാച്ചൻ ചോദിക്കുന്നുണ്ട്, മാമച്ച ഇത് എന്നെ കാണിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ഇവിടെ ഫ്ലെക്സ് വെച്ചേക്കണേന്ന്. ഇവിടെ ഒരു മാമച്ചൻ്റെ ഒരു ഫ്ലെക്സ് എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഗോപി അകത്തിരിക്കുവാണ്. രസകരമായിട്ടുള്ള ഇച്ചിരി സീനുകളെല്ലാം നാരങ്ങയുള്ള ഇപ്പോൾ വരുമെന്ന് പറയുകയും പാച്ചൻ്റെ ശരിക്കുള്ള പേര് പറയും, അങ്ങനെയെല്ലാം കാണിക്കുന്ന ആ തിരുവനന്തപുരം തലസ്ഥാന നഗരിയിലുള്ള ആ പാർട്ടി ഓഫീസ് ഇതാണ്. ഇത് നമ്മുടെ തൊടുപുഴ ടൗണിൽ തന്നെ ഒരു സമ്പൂർണ്ണ ഒരു തൊടുപുഴ ലൊക്കേഷൻ ചിത്രമായിരുന്നു വെള്ളിമൂങ്ങ, അതിൻ്റെ ഒരു ഭാഗം അല്ലേ.
അപ്പോൾ നമുക്ക് പരിപാടിയോട് വശം തീർത്തേക്കാം. അപ്പോൾ നമ്മുടെ മദ്രാസി ടാക്കീസിൻ്റെ വെള്ളിമൂങ്ങയുടെ ലൊക്കേഷൻ കണ്ടുകൾ ഇവിടെ തീരുകയാണ്. നമ്മൾ മാമച്ചൻ്റെ വീട് കാണിച്ചു, പാച്ചൻ്റെ വീട് കാണിച്ചു, അതുപോലെ തന്നെ സിദ്ദിഖിൻ്റെ വീട് കാണിച്ചു, ഇപ്പോൾ അവസാനം നമ്മുടെ പാർട്ടി ഓഫീസ് കാണിച്ചു. നമുക്കിനി ആകെ കാണിക്കാനുള്ള വെള്ളിമുങ്ങയുടെ സിറ്റിയും അതുപോലെ തന്നെ അവരുടെ പള്ളിയും മാത്രമേ കാണിക്കാനുള്ളൂ. അപ്പോൾ പള്ളി നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ്. നമ്മൾ ജോസഫിൻ്റെ ലൊക്കേഷൻ കാണിക്കാൻ പോകുന്ന ഒരു വീഡിയോ ഉണ്ട്, അതിനകത്ത് നമ്മൾ ആ പള്ളി കാണിക്കുന്നതായിരിക്കും. മെമ്പറിന്റെ വീടും ജോസഫിന്റെ വീട് തന്നെയാണ് നമ്മുടെ ഇതിനകത്ത് മെമ്പറിന്റെ വീട്. ആ വീട് നമ്മുടെ ജോസഫിന്റെ ലൊക്കേഷൻ, നമ്മുടെ ജോസഫ് സിനിമയില്ലേ ജോജു ജോസഫിന്റെ, ആ സിനിമയ്ക്കകത്ത് മെയിൻ വീട് തന്നെയാണ് നമ്മുടെ മെമ്പറിന്റെ വീടായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളിമുങ്ങയുടെ വീട് കാണിക്കാൻ ഇറങ്ങിയിട്ട് വെള്ളിമുങ്ങയുടെ വീട് മാത്രമല്ല കാണിച്ചത്, അള്ളു രാമചന്ദ്രൻ്റെയും അതുപോലെ നമസ്തേ കേരളത്തിൽ ഇറങ്ങാൻ പോകുന്ന അനുഗ്രീതൻ ആൻ്റണിയുടെ കാണിച്ചു. അങ്ങനെ പിന്നെ നമ്മുടെ ഓംശാന്തി ഓസാന അതുപോലെ ആസിഫിക്കയുടെ വീട് കാണിച്ചു. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ കപ്പിളിൻ്റെ മദ്രാസി ടാക്കീസ് എന്ന് പറഞ്ഞാൽ ഈ സീരീസിലെ ഈ നമ്മുടെ വെള്ളിമുങ്ങയുടെ ലൊക്കേഷൻ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ മറക്കാണ്ട് സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ നിങ്ങൾ നൽകുന്ന ഓരോ സപ്പോർട്ടും ആയിരിക്കും നമ്മൾ അടുത്തടുത്ത ലൊക്കേഷൻ തേടിയും അടുത്തടുത്ത സ്ഥലങ്ങളും തേടിയുള്ള നമ്മുടെ പൈനാപ്പിൾ കപ്പിളിൻ്റെ ട്രാവൽ യാത്രകൾ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു കാഴ്ചയായിട്ട് വരും വരെ എല്ലാവർക്കും വണക്കം, ബൈ. ഓക്കെ.